എസ്ലേക്ക് സ്വാഗതം. മമ്മൂട്ടി കമ്പനിയുടെ വരാനിരിക്കുന്ന 5 ചിത്രങ്ങളാണ്. മമ്മൂട്ടി കമ്പനി ഗ്യാരണ്ടീഡ് കമ്പനിയാണ്. ഇതുവരെ ഇറങ്ങിയ 5 ചിത്രങ്ങൾ 5 വമ്പൻ ഹിറ്റുകൾ, മുടക്ക് മുതൽ പൂർണ്ണമായും തിരിച്ചു പിടിച്ച് വമ്പൻ തരംഗമായി മാറിയ സിനിമകളായിരുന്നു. നൻപകൽ നേരത്തെ മയക്കം അവാർഡ് കാറ്റഗറിയിൽ വന്ന് വമ്പൻ വിജയമടിച്ച സിനിമയാണെങ്കിൽ, അവസാനം ഇറങ്ങിയ ടർബോ മാസ് സെഗ്മെൻറ്റോട് വന്ന് മലയാളം ഇൻഡസ്ട്രിയിലെ തന്നെ ഏറ്റവും വലിയ വിജയമായി മാറിയ ചിത്രവുമാണ്. അടുത്തായി മമ്മൂട്ടിയുടേതായി വരാനിരിക്കുന്നത് ഗൗതം വാസുദേവ മേനോൻ ചിത്രമാണ്. അതിപ്പോൾ ചിത്രീകരണം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഏകദേശം പകുതി കഴിഞ്ഞിരിക്കുന്നു അതിൻ്റെ ചിത്രീകരണം എന്നുള്ളതാണ്. എറണാകുളം പരിസരങ്ങളിലാണ് സിനിമയുടെ ചിത്രീകരണം ഉള്ളത്. സോ ഗോകുൽ സുരേഷും അതേപോലെ തന്നെ മമ്മൂട്ടിയുമാണ് പ്രധാന കഥാപാത്രങ്ങൾ. ഒപ്പം സിനിമ വളരെ ലോ ബഡ്ജറ്റ് സിനിമ എന്നുള്ളതാണ്. അതായത് 2 ഡിജിറ്റ് ഇല്ലാത്ത, അതിൻ്റെ താഴെ നിൽക്കുന്ന വലിയ രീതിയിൽ ബഡ്ജറ്റ് കുറച്ചിട്ടുള്ള ചെറിയ ഏരിയയിൽ നിന്ന് മാത്രം ഷൂട്ടിംഗ് നടക്കുന്ന ഒരു ചിത്രമാണ്. അടുത്തതായിട്ട് ഈ ഒരു സിനിമ കഴിഞ്ഞാൽ ഉടനെ വരാൻ പോകുന്ന നവാഗതനായ ജിതിൻ കെ ജോസിൻ്റെ ചിത്രമാണ് മമ്മൂട്ടിയുമായിട്ടുള്ളത്. മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ തന്നെയാണ് ഈ സിനിമ വരുന്നത്. മമ്മൂട്ടി കമ്പനിയുടെ 7-ാമത്തെ ചിത്രമാണ്. 8-ാമത്തെ ചിത്രമായി വരാനുള്ളത് കൃഷാന്ത് സംവിധാനം ചെയ്യാൻ പോകുന്ന, നമ്മളേവരും കാത്തിരിക്കുന്ന ഒരു സിനിമ തന്നെയാണ്. അതായത് ടൈം ട്രാവലർ എന്നുള്ള സബ്ജക്റ്റുമായിട്ട് വരുന്നത്. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതൊരു ഞെട്ടിപ്പിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന് ടെൻഷൻ അടിക്കിപ്പിക്കുന്ന ഒരു കഥ തന്നെയാണ്. കാരണം മമ്മൂട്ടിയെ വെച്ച് ചെയ്യുമ്പോൾ എങ്ങനെയിരിക്കും, അതേപോലെ ഇങ്ങനെ ഒരു സബ്ജക്റ്റ് ചൂസ് ചെയ്യുമ്പോൾ അത് ഏത് റേഞ്ചിലേക്ക് പോകുമെന്നുള്ളത്. എന്തായാലും മമ്മൂട്ടി കമ്പനി ആയതുകൊണ്ട് ഏറെയും ആളുകൾ പ്രതീക്ഷയോടെ തന്നെയാണ് കാത്തിരിക്കുന്നത്. 9-ാമത്തെ ചിത്രമായിട്ട് മമ്മൂട്ടി കമ്പനി പ്രഖ്യാപിച്ചിരിക്കുന്നത് മഹേഷ് നാരായണൻ ചിത്രമാണ്. മമ്മൂട്ടി, സുരേഷ് ഗോപി തുടങ്ങി വമ്പൻ താരനിരയോടുകൂടി തന്നെയാണ് വരുന്നത്. ഫഹദ് ഫാസിൽ അതേപോലെ തന്നെ ചാക്കോച്ചൻ ഇവരെല്ലാവരും അണിനിരക്കുമ്പോൾ മലയാളത്തിലെ ഈ കാലഘട്ടത്തിലെ മുൻനിര മികച്ച നടന്മാർ അഭിനയിക്കുന്ന ചിത്രമായി മാറുന്നു എന്നുള്ളത്. ഒരു പക്ഷേ അത് കുറച്ച് ഡിലേ ഉണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിന് മുന്നായിട്ട് വരാനിരിക്കുന്ന സിനിമയാണ് അമൽ നീരത് മമ്മൂട്ടി ചിത്രം. അത് മമ്മൂട്ടി കമ്പനി തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. മഹേഷ് നാരായണൻ ചിത്രത്തിന് മുന്നേ ആയിരിക്കും അമൽ നീരത് സിനിമ. ഇതാണ് മമ്മൂട്ടി കമ്പനിയുടെ 5 വരാനിരിക്കുന്ന സിനിമകൾ. ഇതിനു മുമ്പേ ഇറക്കിയ 5 സിനിമകളും അതിഗംഭീര ഹിറ്റുകളായിരുന്നു എന്നുള്ളതാണ് എടുത്ത് പറയാനുള്ളത്. കാതൽ ദക്കോർ വ്യത്യസ്തമായ ജോണറിൽ വന്നപ്പോൾ നൻപകൽ നേരത്തെ മയക്കവും മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോയി. റോഷാക്ക് ഒരു പരീക്ഷണ ചിത്രമായി വരികയും ചെയ്തപ്പോൾ മലയാളികൾ കണ്ടത് മമ്മൂട്ടിയുടെ മിന്നുന്ന പ്രകടനമാണ്. മികച്ച പ്രകടനം കാഴ്ചവെക്കും മമ്മൂട്ടി സിനിമകളിലൂടെ മമ്മൂട്ടി എന്നുള്ളത് നമുക്കറിയാം. കാരണം അദ്ദേഹത്തിൻ്റെ കമ്പനിയിൽ നിന്ന് വരുന്ന ഓരോ സിനിമയും അത്രത്തോളം മലയാളികളെ ത്രില്ലടിപ്പിക്കുന്ന വെറൈറ്റി ആയിട്ടുള്ള സിനിമകൾ തന്നെയാണ്. നിങ്ങൾ കാത്തിരിക്കുന്ന ഏത് സിനിമയ്ക്ക് വേണ്ടിയാണെന്നുള്ളത് കമൻറ്റിലൂടെ രേഖപ്പെടുത്താം. ഗ്രേറ്റ് മീഡിയാസ്.